Welcome to our channel Max Petals. നമ്മൾ ഇന്ന് നാലാമത്തെ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിനു മുൻപ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുന്നതാണ്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഒന്നും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഐഡന്റിറ്റീസ്? അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇക്വേഷൻ എന്താണ് പഠിച്ചിരുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇക്വേഷൻസിൽ എന്താണ്, രണ്ട് ഭാഗം ഒരു സമത്തിൻ്റെ രണ്ട് സൈഡിലും ഈക്വൽ ആയി വരുന്നത് എന്താണ്, അതാണ് ഇക്വേഷൻ, അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമുക്ക് ചില സംഖ്യകൾ ഹൈഡ് ആയിരിക്കും, അതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എക്സ് എന്ന ലെറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കണക്കുകളാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ചെയ്ത് നിർത്തിയത്. ഓക്കെ, ഇനി ഈ സർവസമവാക്യങ്ങളും സമവാക്യങ്ങളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സർവസമവാക്യങ്ങൾ എന്നാൽ എക്സ് എന്ന ഒരു ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏത് വാല്യൂ കൊടുത്താലും എന്തായിരിക്കും, ഉത്തരം ക്ലിയർ ആയിരിക്കും. രണ്ട് സൈഡിലും ഒരു സമത്തിൻ്റെ രണ്ട് സൈഡിലും ഈക്വലായി വരും. അങ്ങനെയുള്ള സമവാക്യങ്ങളെയാണ് സർവസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻസ് തന്നെയാണ്, ഇത് എക്സിനെ ഏത് വാല്യൂ കൊടുത്താലും ഒരുപോലെ ആൻസർ വരുന്ന വിധത്തിൽ ഉള്ളതിനെയാണ് ഈ സർവസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ട് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. നമുക്കിതൊന്ന് നോക്കാം. ഇതിൽ രണ്ടും സമവാക്യങ്ങളാണ്, എന്നാൽ ഇതിൽ ഏതാണ് സർവസമവാക്യം അല്ലെങ്കിൽ ഐഡന്റിറ്റി, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2x + 3 = 3x + 2 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എക്സിന് 1 കൊടുക്കാം. ഇവിടെ 2 × 1 + 3 അല്ലേ = 3 × 1 + 2 ആണ് വരുന്നത്. ഇവിടെ 2 + 3 = 3 + 2 ആണ് അല്ലേ. 5 = 5. അപ്പോൾ ഇവിടെ എക്സിന് നമ്മൾ എത്രയാണ് കൊടുത്തത്, x = 1 എന്നാണ് കൊടുത്തത്. ഇനി x = 2 എന്ന് കൊടുത്തോക്കാം. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 ആണ് + 3 = 3 × 2 + 2. ഓക്കെ, എങ്ങനെ വരും നോക്കാം. 4 + 3 = 6 + 2 എത്രയാണ് വരുന്നത്, ഇവിടെ 7 = 8 ആണ് വരുന്നത്. അപ്പം ഇത് ശരിയാണോ? അല്ല. കാരണം എന്താണ്, ഒരു സമത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡിലും ഈക്വലായി വരുമ്പോഴാണ് അത് സമവാക്യമാവുന്നത്. ഇവിടെ നമുക്ക് എക്സിന് 1 എന്ന് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സമവാക്യങ്ങളിൽ പെടുന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 1 കൊടുത്ത് നോക്കാം. ഈ ഇക്വേഷനിൽ 1 കൊടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ എത്രയാണ്, എക്സിന് പകരം 1 ആണ്. +1 + 1 കൊടുത്തു, = 2x ആണ് വന്ന് അല്ലേ. 2 × 1 + 1 എങ്ങനെയാണ്, 1 + 2 ആണ്, = 2 + 1. നമുക്ക് 3 = 3 എന്ന് വന്നു. ഓക്കെ, അപ്പം ഇത് സമവാക്യത്തിൽ പെടുത്താം. ഇനി നമുക്ക് ഈ എക്സിന് 2 കൊടുത്ത് നോക്കാം. ഇവിടെ 2 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, ക്ലിയറായി വന്നിട്ടില്ല. അപ്പം നമ്മൾ അതിനെ സാധാരണ ഇക്വേഷനിൽ പെടുത്തി. ഇനി ഇത് സർവസമവാക്യമാണോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് ആണോ എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. എക്സിന് 2 ആണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ 2 + 2 + 1 = 2 × 2 + 1. ഓക്കെ, ഇവിടെ 2 + 3 = 4 + 1. ഓക്കെ, ഇവിടെ എത്ര വന്നു, 5 = 5. രണ്ട് സൈഡിലും എന്ത് വന്നിട്ടുണ്ട്, 5 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1 എന്ന് എക്സിന് വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 ആണ് ആൻസർ വന്നത്. അപ്പോൾ രണ്ട് സൈഡിലും 3 തന്നെ വന്നു. 5 വന്നു ഏത്, എക്സിന് 2 കൊടുത്തപ്പോൾ നമുക്ക് 5 വന്നു. എക്സിന് 3 കൊടുത്താലും എക്സിന് 4 കൊടുത്താലും എല്ലാം നമുക്ക് എങ്ങനെയാണ് വരുന്നത്, രണ്ട് സൈഡിലും ഈക്വലായി വരും. ഒരു സമത്തിൻ്റെ രണ്ട് സൈഡിലും ഈക്വലായി വരും. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, സർവസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഏതിൽ പെടുത്താം, ഐഡൻറ്റിറ്റീസിൽ പെടുത്താം. ഓക്കെ, ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് ഓഫ് സംസ് അല്ലെങ്കിൽ തുകകളുടെ ഗുണനം.
ഏതെങ്കിലും രണ്ട് അതിസംഖ്യകൾ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് അതിന്റെ തുകകളുടെ ഗുണനഫലം അതാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് അതിന്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് എന്താണ് ഇത് രണ്ട് അതിസംഖ്യകളാണ് ഇതും രണ്ട് അതിസംഖ്യകളാണ് ഇവ തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തുക കിട്ടും അല്ലേ സം കിട്ടും ആ സമ്മുകളുടെ ഗുണനഫലം ആയിരിക്കും ഇത് ഓക്കെ സംഖ്യകൾ ഏതൊക്കെയാണ് x + y into u plus v equal to എങ്ങനെ എഴുതും ഇത് ഇങ്ങനെ എഴുതുന്നത് എങ്ങനെയാണ് ഈ x എന്നുള്ള സംഖ്യ കൊണ്ട് ഈ രണ്ട് സംഖ്യയെയും മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ x u plus x v plus y u plus y v എന്നായിരിക്കും ഓക്കെ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയായിരിക്കും ഈ രണ്ട് സംഖ്യകളുടെ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സിന്റെ സമ്മുകളുടെ ഗുണനഫലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് തെളിയിക്കുന്നതിന് വേണ്ടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഒരു റെക്റ്റാംഗിൾ അതിൻ്റെ ബ്രെഡ്ത്തിനെയും ലെങ്ത്തിനെയും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് രണ്ട് പേജുകളിലായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന കണക്കിനെയാണ് ടീച്ചർ ഇവിടെ ഒറ്റ ചിത്രത്തിലേക്ക് ചുരുക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കഴിയുമ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ പിടുത്തം കിട്ടും ഓക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ എത്രയായിരിക്കും 12 × 7 ആയിരിക്കും അല്ലേ 12 × 7 = 84 അപ്പം നമുക്ക് ഈ ഒരു ഭാഗം കിട്ടി അല്ലേ ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എത്രയായിരിക്കും 3 × 7 ആണ് ഇവിടെ 7 ആണെങ്കിൽ ഈ സൈഡും 7 ആയിരിക്കും അല്ലേ അപ്പം ഇവിടെ 3 × 7 എന്ന് പറയുമ്പോൾ 21 cm² ആണ് ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കിട്ടി ഇനി ഈ ഒരു ഭാഗം മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിലോ ഇവിടെ എന്തായിരിക്കും 2 × 12 ഈ ഒരു ഭാഗം എത്രയാണ് 12 ആണ് അപ്പോൾ എത്രയായി 24 cm² ആണ് ഓക്കെ ഈ രണ്ട് ഭാഗങ്ങളും ലെങ്ത്തും അതുപോലെ തന്നെ ബ്രെത്തും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന ഏരിയ ഓരോ ഭാഗത്തിനും ഉണ്ടാകുന്ന ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തെ ഏരിയ എത്രയായിരിക്കും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് എത്രയാണ് 2 ആണ് അല്ലേ 2 cm ആണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് എത്രയാണ് 3 cm ആണ് അപ്പം ഈ ഒരു ഭാഗ ഈ ഒരു പോർഷൻ മാത്രം എത്ര വരും 3 × 2 ആണ് അല്ലേ 3 × 2 = 6 cm² ആണ് അപ്പം ഈ 4 എന്താണ് ചതുരങ്ങളുടെയും ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിപ്പോൾ ആദ്യത്തെ ഫസ്റ്റത്തെ ചതുരത്തിൻ്റെ കൂടെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ടാണ് ഈ വലിയ ചതുരം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ വരച്ചിരിക്കുന്നത് അപ്പോൾ ഈ 4 ഭാഗവും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുവരാം അത് നോക്കാം ഇവിടെ ബ്രെഡ്ത്തിൻ്റെ കൂടെ എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത് 2 ആണ് അപ്പോൾ 7 + 2 ആണ് വന്നിരിക്കുന്നത് 9 ഓക്കെ ഇനി ലെങ്ത്തിൻ്റെ കൂടെ എത്രയാണ് 12 + 3 ആണ് 12 + 3 ആണ് 15 ഓക്കെ ഇനി ഇതിനെ നമുക്ക് താഴേക്കൊന്ന് എടുത്തെഴുതാം ഓക്കെ എങ്ങനെയാണ് 12 + 3 അല്ലേ ഇൻറ്റു പ്രൊഡക്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണാൻ എന്താണ് ചെയ്യേണ്ടത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ ആദ്യമുള്ള ലെങ്ത്തും അതിൻ്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തതും വേണം അപ്പോൾ 12 + 3 കിട്ടി ഇനി ബ്രെഡ്ത്ത് എന്താണ് 7 + 2 ആണ് അല്ലേ 7 + 2 ആണ് വന്നിരിക്കുന്നത് 7 ൻ്റെ കൂടെ 2 ആഡ് ചെയ്തത് ഓക്കെ ഇതാണ് നമുക്ക് ഈ രണ്ട് സംഖ്യകളായിട്ട് കണക്കാക്കേണ്ടത് x + y യു പ്ലസ് വിയും ആയിട്ട് ഇവിടെ ഈ 12 + 3 7 + 2 കണക്കാക്കിയാൽ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് 12 × 7 അല്ലേ ഇനി 12 × 2 12 × 7 + 12 × 2 പ്ലസ് അടുത്തത് എങ്ങനെയാണ് 3 × 7 + 3 × 2 3 × 7 + 3 × 2 ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് അതിനെ ഫോം ചെയ്ത് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കാം 12 × 7 എത്രയാണ് 84 ഓക്കെ
plus 12 into 2 എത്രയാണ് 24 plus 3 into 7 എത്രയാണ് 21 plus 3 into 2 6 ഓക്കേ ഈ ഒരു ഭാഗത്തു കാണുന്ന എല്ലാ പരപ്പളവുകളും അല്ലെങ്കിൽ ഏരിയാസും തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു വലിയ റെക്റ്റാംഗിളിന്റെ അല്ലെങ്കിൽ ചതുരത്തിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്യണം ഇത് എല്ലാ ചെറിയ ഭാഗങ്ങളുടെയും ഏരിയകൾ തമ്മിൽ ആഡ് ചെയ്യണം അത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളുടെയും ഏരിയാസ് ആണ് വന്നിരിക്കുന്നത് ഓക്കേ നമ്മൾ എന്ത് എഴുതും ഇവിടെ ഇതിനെല്ലാം ആഡ് ചെയ്ത് എഴുതണം ഇതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 135 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടിയത് അപ്പോൾ ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നത് കറക്റ്റ് ആയില്ലേ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം ഇതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള അടുത്ത എക്സാമ്പിൾ 26 × 74 ഓക്കെ ഇത് 26 അല്ലെങ്കിൽ 26 എന്നുള്ളത് രണ്ട് സംഖ്യകളുടെ തുകയാണ് അല്ലേ സം ഓഫ് ടു നമ്പേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എടുക്കാം 20 + 6 എന്ന് എടുക്കാം ഇതെങ്ങനെ എടുക്കാം 70 + 4 എന്ന് എടുക്കാം അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് 20 + 6 ഇൻറ്റു എത്രയാണ് 70 + 4 എന്ന് വരും ഓക്കെ നമ്മൾ ഇക്വേഷൻ പോലെ എങ്ങനെ ഇതിനെ ഫോം ചെയ്യിക്കാം ഈ 20 കൊണ്ട് 70നെയും 4നെയും ഗുണിക്കണം അല്ലേ 20 × 70 20 × 4 വേണം ഓക്കെ പിന്നെ എന്താണ് വേണ്ടത് 6 × 70 വേണം 6 × 4 വേണം ക്ലിയർ ആയല്ലോ നമുക്ക് എങ്ങനെ എഴുതാം 20 × 70 പ്ലസ് 20 × 4 പ്ലസ് 6 × 70 പ്ലസ് 6 × 4 ഓക്കെ ഇങ്ങനെ എഴുതി ഇനി എന്ത് ചെയ്യണം ഇതിനെല്ലാം നമുക്ക് ഗുണിച്ച് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് മാറ്റണം 1400 ഓക്കെ പ്ലസ് 20 × 4 = 80 പ്ലസ് ഇവിടെ എത്രയാണ് 420 പ്ലസ് 24 ഓക്കെ ഇത് തമ്മിൽ ആഡ് ചെയ്യാം 1924 എന്ന് കിട്ടും ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് നേരിട്ട് ഗുണിച്ച് നോക്കാം ഇതെന്നെയാണോ കിട്ടണേന്ന് നോക്കി നോക്കാം ഓക്കെ ഓക്കെ രണ്ടും ഇൻറ്റു ചെയ്തപ്പോഴും ഈ രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം എത്രയാണ് 1924 തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വരുന്ന വിധത്തിൽ നമുക്ക് ഇതുപോലെയും എഴുതാം ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഫോമിലാണ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ x + y × u + v = xu + xv + yu + yv എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് ഇതിനെ മാറ്റിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചത് അപ്പോൾ ഇതുപോലെ ഒരുപാട് കണക്കുകൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുണ്ട് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊക്കെ ചെയ്ത് നോക്കാം ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം